പി എസ് സി പ്രാന്തൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളന്ന് ജൂലൈ മാസത്തെ 5, 6 തീയതികളിലെ കറണ്ട് അഫയേഴ്സാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ 1 മുതൽ 4 വരെയുള്ള കറണ്ട് അഫയേഴ്സ് വീഡിയോയിലായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കാണുക. ആ ഒരു വീഡിയോയുടെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് തന്നെ കണ്ടു പോകണം. അപ്പോൾ ആ ഒരു ഡെയിലി കറണ്ട് അഫയേഴ്സ് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ മന്ത്ലി ഇടുന്ന എം സി ക്യു നിങ്ങൾക്ക് ഉപകാരപ്പെടുകയുള്ളൂ. കാരണം മന്ത്ലി എം സി ക്യുവിൽ നമ്മൾ വലിയ കാര്യങ്ങളൊന്നും പറയുന്നില്ല, എല്ലാം പെട്ടെന്ന് ചോദ്യം പറഞ്ഞു പറഞ്ഞു പോവുകയാണ്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യുന്നത് ഡെയിലി കറണ്ട് അഫയേഴ്സിലാണ്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് തുടങ്ങാം. അതിനു മുൻപായിട്ട് കഴിഞ്ഞ ക്ലാസ്സിലെ മോക്ക് ടെസ്റ്റിൻ്റെ ഉത്തരം ഒന്ന് പറഞ്ഞു പോകാം. 2022 എൻവയോൺമെൻറ്റൽ പെർഫോമൻസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം നിലവിൽ 180 ആണ്. 2022 വർഷം പുറത്തിറക്കിയ പുതിയ ഏകജാലക പോർട്ടലാണ് ജനസമർത്ഥ് പോർട്ടൽ. അതിൻ്റെ ലക്ഷ്യം ക്രെഡിറ്റ് ലിങ്ക്ഡ് ഗവൺമെൻറ് സ്കീമുകൾ ഉപഭോക്താക്കളുമായിട്ട് ബന്ധിപ്പിക്കുക എന്നാണ്. ലോക ഭക്ഷ്യസുരക്ഷാ ദിനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ജൂൺ 7-നാണ്. 2022 അന്തരിച്ച നോബു യുക്കിയുടെ സോണിയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. മൊബൈൽ അടിമത്തത്തിൽ നിന്ന് കുട്ടികളെ രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള പോലീസ് ആരംഭിച്ച പുതിയ പദ്ധതിയുടെ പേരാണ് കൂട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ആദ്യ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 2022 വർഷം അന്തരിച്ച തരുൺ മജുംദാർ ഏത് മേഖലയിലെ പ്രശസ്ത വ്യക്തിയാണ്? ഉത്തരം ചലച്ചിത്രമാണ്. തരുൺ മജുംദാർ ചലച്ചിത്ര മേഖലയിലെ ഒരു പ്രശസ്തനായിട്ടുള്ള വ്യക്തിയാണ്. റീസെൻ്റ് ആയിട്ടാണ് അദ്ദേഹം അന്തരിച്ചത്. അപ്പോൾ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. പ്രശസ്ത ബംഗാളി ചലച്ചിത്ര സംവിധായകനാണ് തരുൺ മജുംദാർ. ഓർത്തു നോക്കുക, പ്രശസ്ത ബംഗാളി ചലച്ചിത്ര സംവിധായകൻ. ഇനി അദ്ദേഹം പ്രമേയമാക്കിയിട്ടുള്ളത് മധ്യവർഗ കുടുംബങ്ങളുടെ ജീവിതമൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സിനിമയിലെ തീം എന്ന് പറയുന്നത്. ഇനി പറയാനുള്ളത് അദ്ദേഹത്തിന് 4 ദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിനു പുറമെയായിട്ട് 5 തവണ ഫിലിംഫെയർ പുരസ്കാരം നേടിയിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് വർക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ കാഞ്ചൻ സ്വർഗയാണ്, 1962 ഇറങ്ങിയൊരു ചിത്രമാണ്. അതിന് ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്, കാഞ്ചൻ സ്വർഗ. അതുപോലെ തന്നെ മറ്റൊരു പ്രശസ്തമായിട്ടുള്ള ചലച്ചിത്രം എന്ന് പറഞ്ഞാൽ താരാശങ്കർ ബന്ദോപാധ്യായയുടെ നോവലിനെ ആധാരമാക്കിയിട്ട് പുറത്തിറക്കിയൊരു നിർമ്മിച്ചൊരു ചിത്രമാണ് ഗണദേവത. ഇതിന് 1978 ദേശീയ പുരസ്കാരം നേടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ഓർത്തു നോക്കുക. അദ്ദേഹത്തിൻ്റെ മറ്റ് വർക്കുകളാണ് ഒന്ന് കുഹേലി, ശ്രീമാൻ പൃഥ്വിരാജ്, തഗിനി, ബാലിക വധു, ദാദർ കീർത്തി. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള കുറച്ച് വർക്കുകളാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്തു വെക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫെമിന മിസ് ഇന്ത്യ വേൾഡ് 2022 സൗന്ദര്യ കിരീടം നേടിയ വ്യക്തി ആരാണ്? ഉത്തരം സിനി ഷെട്ടിയാണ്. ഇപ്പോൾ മിസ് ഇന്ത്യ 2022 സൗന്ദര്യ കിരീടം നേടിയത് സിനി ഷെട്ടിയാണ്. സിനി സദാനന്ദ് ഷെട്ടി, അതാണ് ഫുൾ നെയിം. അപ്പോൾ അങ്ങനെ തന്നെ ഒന്ന് പഠിച്ചു വെക്കുക, സിനി സദാനന്ദ് ഷെട്ടി. ഇനി അതിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ സിനി ഷെട്ടി കർണാടക സ്വദേശിയാണ്, കർണാടകയിലെ ഉഡുപ്പി സ്വദേശിയാണെന്ന് നോട്ട് ചെയ്തു വെക്കുക. ഇനി പറയാനുള്ളത് രണ്ടും മൂന്നും സ്ഥാനത്തുള്ള വ്യക്തികൾ, രണ്ടാം സ്ഥാനത്തുള്ളത് റുബാൽ ഷെക്കാവത്ത് ആണ്, രാജസ്ഥാൻ്റെ റുബാൽ ഷെക്കാവത്ത്. ഷിനദ ചൗഹാനാണ്, UPയുടെ ഷിനദ ചൗഹാനാണ് മൂന്നാം സ്ഥാനത്തുള്ളത്. അപ്പോൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് റണ്ണറപ്പ്. അപ്പോൾ അത് ഒന്ന് അതിൽ നോട്ട് ചെയ്തു വെക്കുക. ഇനി പറയാനുള്ളത് മിസ് വേൾഡ് മത്സരത്തിൽ ഈ ഒരു വ്യക്തി ഇനി ഇന്ത്യയെ പ്രതിനിധീകരിക്കും. സിനി ഷെട്ടിയാണ് ഇനി മിസ് വേൾഡ് മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കാൻ പോകുന്നത്. 2020 അതായത് കഴിഞ്ഞ എഡിഷനിൽ ടൈറ്റിൽ ലഭിച്ചത് മാനസ വാരണസിക്കാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഒന്ന് ഓർത്തു നോക്കുക, മിസ് ഇന്ത്യ 2020 മാനസ വാരണസിയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2022 വർഷം പുറത്തിറങ്ങിയ മൂന്നാമത് സ്റ്റാർട്ടപ്പ് റാങ്കിംഗ് പ്രകാരം ഏത് കാറ്റഗറിയിലാണ് കേരളം? ഇപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് വിവിധ സംസ്ഥാനങ്ങളുടെ സ്റ്റാർട്ടപ്പ് റാങ്കിങ് കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരിച്ചത്. അതിൽ കേരളം ഏത് വിഭാഗത്തിൽ, അത് ഏത് കാറ്റഗറിയിലാണ് പെടുന്നത്? ഉത്തരം കേരളം ടോപ്പ് പെർഫോമേഴ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് പെടുന്നത്. കൊടുത്തു നോക്കുക, മൂന്നാമത് സ്റ്റാർട്ടപ്പ് റാങ്കിംഗ് ആണ് റീസെൻ്റ് ആയിട്ട് പുറത്തിറക്കിയത്. ആദ്യമായിട്ട് 2018-19 എഡീഷൻ ആണ് പുറത്തിറങ്ങിയത്. പിന്നീട് 19-20
ഇറങ്ങി, അതിനുശേഷം ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ള പുതിയ എഡീഷൻ എന്ന് പറഞ്ഞത് 2020-21 അഥവാ 21 എഡീഷൻ സ്റ്റാർട്ടപ്പ് റാങ്കിംഗ് ആണ് ഏറ്റവും റീസെൻ്റ് ആയിട്ട് ഇപ്പം പുറത്തിറങ്ങിയത്. അതിലാണ് കേരളം ടോപ്പ് പെർഫോമേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം ഓർത്ത് നോക്കുക. ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിൽ കേരളം 15 റാങ്കിലാണ്. ആസ്പയർ എന്ന് പറയുന്ന വിഭാഗത്തിലാണ് കേരളം ഉൾപ്പെട്ടിട്ടുള്ളത്. അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം റാങ്ക് പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ 15 റാങ്കിലാണ് കേരളം ഉള്ളത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിൽ. അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ ആസ്പയർ റാങ്കിങ് ആസ്പയർ കാറ്റഗറി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അപ്പോൾ സ്റ്റേറ്റ്സ് സ്റ്റാർട്ടപ്പ് റാങ്കിങ് 2021 3rd എഡീഷൻ ആണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഇത് പുറത്തിറങ്ങുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇൻറ്റേർണൽ ട്രേഡ് ആണ്. അപ്പോൾ ഇത് മിനിസ്ട്രി ഓഫ് ഇൻഡസ്ട്രിയുടെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇൻറ്റേർണൽ ട്രേഡ്. അപ്പോൾ ഇവരാണ് ഈ ഒരു റാങ്കിങ് പുറത്തിറക്കുന്നത്. ഇനി ഈ റാങ്കിങ്ങിൻ്റെ പേർപ്പസ് എന്ന് പറഞ്ഞാൽ വിവിധ സംസ്ഥാനം കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ റാങ്കിങ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവരെ 5 കാറ്റഗറിയിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഇവരുടെ സ്റ്റാർട്ടപ്പിൻ്റെ സ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 5 കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കേരളത്തിൻ്റെയാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞത്. അപ്പോൾ അതിൽ ആദ്യത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് പെർഫോമൻസ് ആണ്. മികച്ച സംസ്ഥാനങ്ങളുടെ പട്ടികയാണ് ബെസ്റ്റ് പെർഫോമൻസ്. അതിന് താഴെ വരുന്നതാണ് ടോപ്പ് പെർഫോമൻസ്, ലീഡേഴ്സ്, ആസ്പയറിംഗ് ലീഡേഴ്സ്, എമേർജിങ് സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം. പുതുതായിട്ട് വരാൻ പോകുന്ന അല്ലെങ്കിൽ പുതിയതായിട്ട് വരാൻ പോകുന്ന സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ഉള്ള സ്ഥലങ്ങളാണ് എമേർജിങ് സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ആയിട്ട് പരിഗണിക്കുന്നത്. അപ്പോൾ അങ്ങനെ 5 കാറ്റഗറിയാണ്. അതിൽ കേരളം ടോപ്പ് പെർഫോമേഴ്സ് എന്ന് പറഞ്ഞ കാറ്റഗറിയിലാണ് നിലവിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ 3 എഡീഷനിലും കേരളം ടോപ്പ് പെർഫോമൻസ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം ഓർത്ത് നോക്കുക. ഇനി മികച്ച പ്രകടനം കാഴ്ചവെച്ച സംസ്ഥാനങ്ങളുടെ പട്ടികയാണ് ബെസ്റ്റ് പെർഫോമിംഗ് സംസ്ഥാനങ്ങൾ. ഈ ബെസ്റ്റ് പെർഫോമിംഗ് സംസ്ഥാനങ്ങളിൽ കർണാടക, ഗുജറാത്ത്, മേഘാലയ ഈ 3 സംസ്ഥാനങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഈ മേഘാലയ എന്ന് പറഞ്ഞ കാറ്റഗറി ബി ആണ്. അതായത് ഇത് 2 കാറ്റഗറി ആയിട്ടാണ് ലിസ്റ്റ് പുറത്തിട്ടിട്ടുള്ളത്. അത് കാറ്റഗറി എയും വലിയ സംസ്ഥാനങ്ങൾ, കാറ്റഗറി ബി എന്ന് പറഞ്ഞാൽ 1 crore താഴെ പോപ്പുലേഷൻ ഉള്ള സ്ഥലങ്ങൾ. അപ്പോൾ അതിൽ മേഘാലയ കാറ്റഗറി ബിയിൽ നിന്ന് ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റേറ്റ് ആയിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. അങ്ങനെ 3 സംസ്ഥാനങ്ങളാണ് ടോട്ടല് ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റേറ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി പറയാനുള്ളത് ഇതാണ് ബെസ്റ്റ് പെർഫോമർ, ടോപ്പ് പെർഫോമർ ഒക്കെ ആയിട്ടുള്ള സംസ്ഥാനങ്ങളുടെ ലിസ്റ്റ്. അതിൽ കാറ്റഗറി എയിൽ ഗുജറാത്തും കർണാടകവുമാണ് ബെസ്റ്റ് പെർഫോമർ. ഇനി ആ വലിയ സംസ്ഥാനങ്ങളിൽ കേരളം ഉൾപ്പെട്ടിട്ടുണ്ട് ടോപ്പ് പെർഫോമറിൽ. അതിൽ മഹാരാഷ്ട്ര, ഒഡീഷ, തെലങ്കാന ഈ 4 സംസ്ഥാനങ്ങളാണ് കാറ്റഗറി എയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ മറ്റ് കാറ്റഗറികൾ ലീഡേഴ്സ്, ആസ്പയറിംഗ് ലീഡേഴ്സ്, എമേർജിങ് സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം. ആന്ധ്രാപ്രദേശും ബീഹാറൊക്കെ എമേർജിങ് സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം വിഭാഗത്തിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൽ യൂണിയൻ ടെറിട്ടറി NCT ആയിട്ടുള്ള ഡൽഹി ആസ്പയറിംഗ് ലീഡേഴ്സ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ കാറ്റഗറി ബി ആണ്, 1 crore താഴെ ഉള്ള, 1 crore പോപ്പുലേഷൻ ഉള്ളത്. അതിൽ ബെസ്റ്റ് പെർഫോമർ ആയിട്ടുള്ളത് നേരത്തെ പറഞ്ഞു മേഘാലയയാണ്. ടോപ്പ് പെർഫോമർ ആയിട്ട് വന്നിട്ടുള്ളത് ജമ്മു ആൻഡ് കാശ്മീർ യൂണിയൻ ടെറിട്ടറി ഉണ്ട് എന്ന് നോട്ട് ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ പറയുകയാണെങ്കിൽ പുതുച്ചേരി ആസ്പയറിംഗ് ലീഡർ കാറ്റഗറിയിലാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പ്രധാനപ്പെട്ട കുറച്ച് യൂണിയൻ ടെറിട്ടറികൾ നോക്കുക. ലഡാക്ക് എമേർജിങ് സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതാണ് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ കേരളത്തിൻ്റെ മാത്രം ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. ടോപ്പ് പെർഫോമിങ്ങിലാണ് കേരളം ഉൾപ്പെട്ടിട്ടുള്ളത്. അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് അത് ക്വസ്റ്റ്യൻ ആക്കിയത്. അടുത്ത ചോദ്യം, സംസ്ഥാനത്ത് ഭൂമിയുടെ ഡിജിറ്റൽ സർവേ നടന്ന സ്ഥലങ്ങളുടെ വിസ്തീർണവും വിവരങ്ങളും ഭൂപടവും പരിശോധിക്കാൻ ആരംഭിക്കാൻ പോകുന്ന പോർട്ടൽ ഏതാണ്? ഉത്തരം എൻ്റെ ഭൂമിയാണ്. അതായത് സംസ്ഥാനത്ത് ഇപ്പോൾ ഡിജിറ്റൽ റീസർവേ നടക്കുന്നുണ്ട്. അതായത് റീസർവേ ഇപ്പോൾ നടക്കുന്നുണ്ട്. മുൻപേ നടന്ന ഭൂമിയെ ഒന്നുകൂടെ അളന്ന് തിട്ടപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇത് ഇപ്രാവശ്യം ഡിജിറ്റൽ ആയിട്ടാണ് സർവേ നടക്കുന്നത്. അപ്പോൾ ഡിജിറ്റൽ റീസർവേ ആണ് നടക്കാൻ പോകുന്നത്. ഇനി ഈ ഡിജിറ്റൽ സർവേ കഴിഞ്ഞ ഭൂമികൾ, അതിൻ്റെ വിസ്തീർണം, വിവരങ്ങൾ, ഭൂപടം ഒക്കെ ഈ ഭൂമി ഉടമകൾക്ക് പരിശോധിക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു പോർട്ടൽ വരുന്നുണ്ട്. ആ പോർട്ടലിൻ്റെ പേരാണ് എൻ്റെ ഭൂമി. അപ്പോൾ ഓർത്ത് നോക്കുക, എൻ്റെ ഭൂമി എന്നതാണ് ആ പോർട്ടലിൻ്റെ പേര്. ഇനി പറയാനുള്ളത്
ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അപ്പോൾ ഡിജിറ്റൽ സർവേ നടന്ന സ്ഥലങ്ങളുടെ വിസ്തീർണവും വിവരങ്ങളുമാണ് ഈ എൻ്റെ ഭൂമി പോർട്ടലിൽ വരാൻ പോകുന്നത്. ഇതൊരു ഇൻ്റഗ്രേറ്റഡ് പോർട്ടലാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി കേരളത്തിന് പുറത്തുള്ള ഭൂമി ഉള്ള ആൾക്കാർക്ക്, അതായത് കേരളത്തിന് പുറത്ത് താമസിക്കുന്നവരുണ്ടാവും, അവർക്കും ഈ ഒരു പോർട്ടൽ വഴി വിവരങ്ങൾ പരിശോധിക്കാൻ പറ്റും. അപ്പോൾ ഇനി പറയാനുള്ളത് റീസർവേ ആണ് ഇപ്പോൾ നടക്കുന്നത് പറഞ്ഞു. അപ്പോൾ വില്ലേജ് അടിസ്ഥാനത്തിൽ ഭൂമിയുടെ ഉടമസ്ഥതയും അളവും കാലാ അനുസൃതമായിട്ട് പരിഷ്കരിച്ച് സൂക്ഷിക്കുന്നതിനാണ് റീസർവേ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റീസർവേ നടക്കുന്ന ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ റീസർവേ ടീം നടത്തും. അവർ സർവേ ചെയ്ത ഭൂമി അളന്ന് തിട്ടപ്പെടുത്തിട്ട് അത് കലക്ടർക്കാണ് അത് സമർപ്പിക്കുന്നത്. കലക്ടർ അതിന് അനുമതി നൽകിയതിന് ശേഷം അത് താലൂക്കിലേക്ക് വരും, പിന്നീട് വില്ലേജിലേക്ക് വരും. ഇനി ഇത്രയും പ്രോസസ്സ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഭൂമി ഉടമകൾക്ക് ഈ ഒരു രേഖകളൊക്കെ പരിശോധിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അത് വളരെയധികം കാലതാമസം വളരെയധികം പ്രോസസ്സ് ഉള്ളതാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പോർട്ടൽ, അതായത് നമുക്കിനി ഈ ഒരു പോർട്ടൽ വഴി നമ്മുടെ ഭൂമിയുടെ വിവരങ്ങൾ ഒക്കെ ഈ ഒരു പോർട്ടൽ വഴി ചെയ്യാൻ പറ്റും. അതിനാണ് ഈ എൻ്റെ ഭൂമി പോർട്ടൽ വരാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു കാര്യമൊന്ന് അതിൽ നോട്ട് ചെയ്തു നോക്കുക, എന്താണ് എൻ്റെ ഭൂമി പോർട്ടൽ എന്ന് ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ പേര് എൻ്റെ ഭൂമി പോർട്ടൽ, അത് കൃത്യമായിട്ട് മാറാൻ പാടില്ല, കാരണം ഓപ്ഷനിൽ എന്തൊക്കെ കുറേ കാര്യങ്ങൾ തരും. ഇനി പറയാനുള്ളത് ഇതിൻ്റെ മറ്റ് വിവരങ്ങളാണ്. അതിൽ മുൻപേ ആയിട്ട് ഈയൊരു പത്രക്കുറിപ്പ് ഡിജിറ്റൽ റീസർവേക്കായിട്ട് എൻ്റെ ഭൂമി, ഇപ്പോൾ എൻ്റെ ഭൂമി ഇൻ്റഗ്രേറ്റഡ് പോർട്ടൽ സംവിധാനം ആരംഭിക്കുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഈയിടെയാണ് പറഞ്ഞത്. അപ്പോൾ റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്തത് കെ രാജനാണെന്ന് നോട്ട് ചെയ്ത് നോക്കുക. ഇനി ഡിജിറ്റൽ റീസർവേ ആണ്, ഡിജിറ്റൽ സർവേ ആണ് ഇവിടെ നടക്കുന്നത് എന്നും പറഞ്ഞിട്ടുണ്ട്. അതിനുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ ഉപകരണങ്ങൾ ഒക്കെ അതിൽ ഇതിൻ്റെയൊക്കെ കാര്യങ്ങളും ഈ ഒരു പത്രക്കുറിപ്പിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഡിജിറ്റൽ സർവേയുടെ ഭാഗമായിട്ട് ടോപ്പോഗ്രാഫിക്കൽ സർവേ നടത്തുന്നുണ്ട്. അതിപ്പോൾ നിലവിൽ 918 വില്ലേജുകളിൽ റീസർവേ പൂർത്തിയായിട്ടുണ്ട്. അതൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ അതിൻ്റെ നടപടികളുടെ കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ എൻ്റെ ഭൂമി പോർട്ടൽ എന്ന ഒരു ചോദ്യം എടുത്തിട്ടുള്ളത്. അങ്ങനെയാണ് BSC പരീക്ഷയിലും ചോദ്യങ്ങളൊക്കെ വരുന്നത് കറണ്ട് അഫയേഴ്സ് എന്ന്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് നോക്കുക. ഇനി അതിൽ പറയാനുള്ള മറ്റൊരു കാര്യമുണ്ട്, ഈ ഡിജിറ്റൽ റീസർവേക്ക് വേണ്ടിയിട്ട് ഒരു മാസ്കോട്ട് അഥവാ ഔദ്യോഗിക ചിഹ്നം സർക്കാർ ഈയിടെ പുറത്തിറക്കിയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് സർവേ പപ്പു. ഇതാണ് സർവേ പപ്പു, ഒരു കുട്ടി ആനയാണ്. ഈ ആനക്കുട്ടിയാണ് ഈ ഡിജിറ്റൽ റീസർവേയുടെ ഭാഗമായിട്ട് പുറത്തിറക്കിയിട്ടുള്ള ഒരു മാസ്കോട്ട് അഥവാ ചിഹ്നം, ഔദ്യോഗിക ചിഹ്നം. അതിൻ്റെ പേരാണ് സർവേ പപ്പു എന്ന് ഓർത്ത് നോക്കുക, സർവേ പപ്പു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2022 ജൂലൈ മാസം അന്തരിച്ച പ്രമുഖ ഗാന്ധിയനും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ വ്യക്തി താഴെ പറയുന്നതിൽ ആരാണ്? ഉത്തരം പി ഗോപിനാഥൻ നായരാണ്. ഈയിടെ അന്തരിച്ച വ്യക്തിയാണ്, അദ്ദേഹം പ്രമുഖ ഗാന്ധിയനും സ്വാതന്ത്ര്യ സമര സേനാനിയുമൊക്കെ ആയിട്ടുള്ള വ്യക്തിയാണ്. എക്സ്ട്രാ പറയാനുള്ള കാര്യങ്ങൾ, ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ്. ഗാന്ധിജി സ്ഥാപിച്ച സേവാഗ്രാം ആശ്രമത്തിൻ്റെ ചെയർമാനായിട്ടൊക്കെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. 2016 അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിൽ നോട്ട് ചെയ്ത് നോക്കുക. അടുത്ത ചോദ്യം, ഭൂജല സമ്പത്തിൻ്റെ വിവരം ശേഖരിക്കുന്നതിൻ്റെ ഭാഗമായി ഏത് സംസ്ഥാനമാണ് ഇന്ത്യയിൽ ആദ്യമായി വെൽ സെൻസസ് ആരംഭിച്ചത്? ഇപ്പോൾ ഭൂജല സമ്പത്തിൻ്റെ വിവരം ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് വെൽ സെൻസസ് ആരംഭിച്ച സംസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരളമാണ്. കേരളമാണ് റീസെൻ്റ് ആയിട്ട് വെൽ സെൻസസ് ആരംഭിച്ചത്. അപ്പോൾ ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഭൂജല സമ്പത്തിൻ്റെ വിവരങ്ങൾ ശേഖരിക്കുക എന്നാണ്. അപ്പോൾ അതിൻ്റെ വിവരങ്ങൾ ഒരു പത്രക്കുറിപ്പ് ഉണ്ടായിരുന്നു, അതിൽ നിന്നാണ് ഈ ഒരു ചോദ്യം എടുത്തിട്ടുള്ളത്. അപ്പോൾ കേരളത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് വെൽ സെൻസസ് നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഔദ്യോഗിക സംസ്ഥാനതല ഉദ്ഘാടനം നടത്തത് തിരുവനന്തപുരം ജില്ലയിലെ അതിയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലാണ്. അപ്പോൾ ആ ഒരു കാര്യം ഓർത്ത് നോക്കുക. ജലവിഭവ വകുപ്പ് മന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത്. ആരാണ് നിലവിൽ ജലവിഭവ വകുപ്പ് മന്ത്രി? ആ ഉത്തരം ഒന്ന് കമൻ്റ് ചെയ്യുക. ആരാണ് നിലവിൽ ജലവിഭവ വകുപ്പ് മന്ത്രിയായിട്ട് പ്രവർത്തിക്കുന്നത്? ഇനി ഭൂജല സ്രോതസ്സുകളുടെ വിവരം ശേഖരിക്കും. ഭൂജല സ്രോതസ്സ് എന്ന് പറയുമ്പോൾ അതിൽ കിണറും കുളവും എല്ലാം പെടും. അങ്ങനെയാണ് ഈ ഒരു സെൻസസ് പോകുന്നത്. ഇനി അതുപോലെ തന്നെ സംസ്ഥാന ജലസ്രോതസ്സുകളുടെ വിവര ശേഖരണവും ജല ബജറ്റിങ്ങിനും സാധ്യമാക്കുന്നതിനായിട്ട് ജലവകുപ്പ് ഒരു മൊബൈൽ അപ്ലിക്കേഷൻ മുൻപേ തന്നെ പുറത്തിറക്കിയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് നീരറിവ്. ഈ നീരറിവ് എന്ന് പറഞ്ഞ മൊബൈൽ അപ്ലിക്കേഷൻ ജലവകുപ്പ് വകുപ്പിൻ്റേതാണ്. ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ജലസ്രോതസ്സുകളുടെ വിവരം അതിൽ ശേഖരിച്ച് വെച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ ജല ബജറ്റിംഗ് ഒക്കെ ഇതിൽ നടത്തും. അപ്പോൾ നീരറിവ് എന്ന മൊബൈൽ അപ്ലിക്കേഷനിലാണ്
ഇപ്പോൾ ഇനി വെൽ സെൻസസിൽ ശേഖരിക്കാൻ പോകുന്ന വിവരങ്ങൾ ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ അതുകൊണ്ടാണ് ഇത് ചേർത്തത്. നീരറിവ് എന്ന മൊബൈൽ അപ്ലിക്കേഷൻ എന്താണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ പറഞ്ഞു ജലവിഭവ വകുപ്പ് മന്ത്രി ആരാണ്, അതൊന്ന് കമൻ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ കാര്യം, വെൽ സെൻസ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കേരളത്തിലാണ് വരാൻ പോകുന്നത്. അടുത്ത ചോദ്യം, ലോക ക്രിക്കറ്റിൽ ആദ്യമായി പുരുഷ വനിതാ താരങ്ങൾക്ക് തുല്യ വേതനം നിശ്ചയിച്ച രാജ്യം ഏതാണ്? ഉത്തരം ന്യൂസിലൻഡാണ്. ഇന്ത്യയിൽ ലോകത്തിൽ ആദ്യമായിട്ട് പുരുഷ വനിതാ താരങ്ങൾ ക്രിക്കറ്റിൽ തുല്യ വേതനം നിശ്ചയിച്ച രാജ്യമാണ് ന്യൂസിലൻഡ്. റീസെൻ്റ് ആയിട്ടാണ് അങ്ങനെ ഒരു പ്രഖ്യാപനം നടന്നത്. പിന്നെ ആ പ്രഖ്യാപനത്തിന് ശേഷം ഇനി പുരുഷ താരങ്ങൾക്ക് ലഭിക്കുന്ന അതേ വരുമാനം തന്നെ വനിതാ താരങ്ങൾക്ക് ലഭിക്കും. അതിനി രാജ്യാന്തര ആഭ്യന്തര മത്സരങ്ങളായിക്കോട്ടെ, ഇതിലൊക്കെ ഇനി തുല്യ വരുമാനമായിരിക്കും. അപ്പോൾ അങ്ങനെ ലോകത്തിൽ ആദ്യമായിട്ട് അവർ തീരുമാനമെടുത്തത് ന്യൂസിലൻഡ് ക്രിക്കറ്റാണ്. അടുത്ത ചോദ്യം, സീമ പുനിയ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? ഉത്തരം ഡിസ്കസ് ത്രോ ആണ്. ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട ഡിസ്കസ് ത്രോ താരമാണ് സീമ പുനിയ. അപ്പോൾ സീമ പുനിയുമായി ബന്ധപ്പെട്ടൊരു വാർത്ത, അതായത് അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സീമ പുനിയെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നുണ്ട് USA. അപ്പോൾ അതിൽ നിന്ന് മത്സരിക്കുന്നതിൽ നിന്നും പിൻവലിച്ചിരിക്കുകയാണ് സീമ പുനിയെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് കുറയുന്ന അങ്ങനെ ഒരു കാരണം പറഞ്ഞുകൊണ്ടാണ് ഇതിൽ ഇപ്പോൾ സീമ പുനിയെ വിത്ഡ്രോ ചെയ്തത്. അതുപോലെ തന്നെ മറ്റ് രണ്ട് താരങ്ങൾ, റേസ് വാക്കിംഗ് താരമായിട്ടുള്ള രാഹുൽ അതുപോലെ തന്നെ ഭാവന ജാട്ട്, ഈ രണ്ട് വ്യക്തികളെയും ഇപ്പോൾ ഈ ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പ് USA വെച്ച് നടക്കാൻ പോകുന്ന വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ നിന്നും പിൻവലിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വാർത്തയിൽ നിന്നാണ് ഈ ഒരു കാര്യം എടുത്തത്. അപ്പോൾ നിങ്ങൾ ഓർത്ത് നോക്കുക, സീമ പുനിയ പ്രധാനപ്പെട്ട ഒരു ഡിസ്കസ് ത്രോ താരമാണ്. അപ്പോൾ ഏഷ്യൻ ഗെയിംസിലൊക്കെ മുൻപ് ചാമ്പ്യൻ ആയിട്ടുള്ള വ്യക്തിയാണ് സീമ പുനിയ എന്ന് നോട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ അതാണ് ഇതിൽ പറയാനുള്ളത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ചോദ്യം, മൊബൈൽ അടിമത്തത്തിൽ നിന്ന് കുട്ടികളെ രക്ഷിക്കാൻ ഏത് സംസ്ഥാന പോലീസ് സേനയാണ് ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്റർ ആരംഭിക്കാൻ പോകുന്നത്? ഉത്തരം കേരള പോലീസാണ്. കേരള പോലീസാണ് മൊബൈൽ അടിമത്തത്തിൽ നിന്ന് കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്റർ ആരംഭിക്കാൻ പോകുന്നത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്റർ അപ്പോൾ കേരള പോലീസാണ് ആരംഭിക്കുന്നത്. അതിൻ്റെ പേരാണ് ഡി ഡാഡ്. ഓർത്ത് നോക്കുക, ഡി ഡാഡ് എന്നാണ് ആ ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെൻ്ററിൻ്റെ പേര്. ഇനി അതിൻ്റെ ഒരു വാർത്താ കുറിപ്പ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. കുട്ടികൾക്കായി കേന്ദ്രം തുറക്കുന്നു, മൊബൈൽ ഫോൺ ലഹരിയാണോ ഡി ഡാഡ് വരും, അതാണ് അതിൻ്റെ ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കേരള പോലീസിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഒരു ഡി ഡാഡ് ആരംഭിക്കാൻ പോകുന്നത്. അപ്പോൾ കേരള പോലീസിൻ്റെ നേതൃത്വത്തിൽ 6 കമ്മീഷണറേറ്റുകളിലാണ് ഈ ഒരു ഡി അഡിക്ഷൻ സെൻറ്റർ ഇനി പ്രവർത്തിക്കാൻ പോകുന്നത്. അപ്പോൾ മൊബൈലുമായി ബന്ധപ്പെട്ട എല്ലാ അഡിക്ഷനും അതുപോലെ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഇതിൽ ഇവിടെ സേവനം നൽകുന്നതാണ്. അപ്പോൾ മനഃശാസ്ത്ര വിദഗ്ധരുടെ മേൽനോട്ടത്തിലാണ് കാര്യങ്ങൾ നടപ്പിലാക്കുന്നത്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി അതിൽ പറയാനുള്ള ഒരു മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, സ്ഥിതി എന്ന് പറഞ്ഞൊരു ഹെൽപ്പ് ലൈൻ നമ്പറിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇതിൽ വിദഗ്ധരുടെ സേവനം ലഭിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു ഹെൽപ്പ് ലൈനാണ് സ്ഥിതി ഹെൽപ്പ് ലൈൻ. അപ്പോൾ ഈ ഒരു ഹെൽപ്പ് ലൈൻ നമ്പറും ഇതിൽ സേവനം നൽകുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ഓർത്ത് നോക്കുക. അപ്പോൾ കുട്ടികളുടെ പ്രശ്ന പരിഹാരവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു സ്ഥിതി ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഇതുവരെ ഏകദേശം 29,000 കോളുകൾ, അതിൽ 6,000 എണ്ണവും മൊബൈൽ ഫോൺ അമിത ഉപയോഗവുമായി ബന്ധപ്പെട്ടതാണ് എന്നും അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക, സ്ഥിതി ഹെൽപ്പ് ലൈൻ ഇതുമായി ബന്ധപ്പെട്ടതാണ്. ഇനി ഇതുപോലൊരു കേന്ദ്രം മുൻപേ ഇപ്പോൾ കോഴിക്കോട് പ്രവർത്തിക്കുന്നുണ്ട്, കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ. അതിനെ ഈ മോചൻ കേന്ദ്രമാണ്. അപ്പോൾ നിലവിലുള്ള ഏക ഒരു കേന്ദ്രം സമാന രീതിയിൽ പ്രവർത്തിക്കുന്നത് അത് മാത്രമാണ്. അതിൻ്റെ ബദലായിട്ട് കൂടുതൽ കേന്ദ്രം ആരംഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കേരള പോലീസിൻ്റെ നേതൃത്വത്തിൽ ഡി ഡാഡ് ആരംഭിക്കാൻ പോകുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അത് ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഏത് സംസ്ഥാനമാണ് ഇന്ത്യയിൽ ആദ്യമായി സസ്യങ്ങൾക്ക് റെഡ് ഡാറ്റ ബുക്ക് ഒരുക്കാൻ പോകുന്നത്? അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് സസ്യങ്ങൾക്ക് റെഡ് ഡാറ്റ ബുക്ക് ഒരുക്കാൻ പോകുന്നത് കേരളമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പക്ഷികളുടെ ഏവിയൻ സ്പീഷീസ് അഥവാ പക്ഷികളുടെ റെഡ് ഡാറ്റ ബുക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതും കേരളമാണ് ആദ്യമായിട്ട് ആരംഭിക്കാൻ പോകുന്നത്. ഇപ്പോൾ രണ്ടിൻ്റെ പ്രവർത്തനം ഇപ്പോൾ ആരംഭിച്ചേ ഉള്ളൂ, അപ്പോൾ അത് പൂർത്തിയായിട്ടില്ല. അങ്ങനെ പൂർത്തിയായി കഴിഞ്ഞാൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് സസ്യങ്ങൾക്കും അതുപോലെ തന്നെ പക്ഷികൾക്കും റെഡ് ഡാറ്റ ബുക്ക് തയ്യാറാക്കുന്ന സംസ്ഥാനം കേരളമായിട്ട് മാറും. ഇനി അതിൻ്റെ വാർത്താക്കുറിപ്പ് ഞാനിവിടെ പോകാം. ആ വാർത്താക്കുറിപ്പിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ ഒരു
റെഡ് ഡാറ്റ ബുക്ക് തയ്യാറാക്കാൻ പോകുന്നത്. റീസെന്റ് ആയിട്ട് നിങ്ങൾ 10th മിലിൻസ് പരീക്ഷയിൽ ചോദിച്ചൊരു ചോദ്യമാണ്, ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? അതിൽ ഇവിടെയും ആ ഉത്തരം തന്നെ കൊടുത്തിട്ടുണ്ട്, പാലോട്, തിരുവനന്തപുരം ജില്ലയിലെ പാലോടിലാണ്. അപ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേരളത്തിലെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം. അപ്പോൾ റെഡ് ഡാറ്റ ബുക്ക് പ്ലാൻസ് തയ്യാറാക്കാൻ പോകുന്നത് കേരളമാണ്. ഇത് IUCN ക്രൈറ്റീരിയ വെച്ചുകൊണ്ട്, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ അഥവാ IUCN കാറ്റഗറി, അതിൻ്റെ ക്രൈറ്റീരിയ വെച്ചുകൊണ്ടാണ് ഈ ഒരു റെഡ് ഡാറ്റ ബുക്ക് തയ്യാറാകുന്നത്. ഇനി ഈ ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഏകദേശം 264 സ്പീഷീസ് ഫ്ലവറിംഗ് പ്ലാന്റുകൾ ഇവിടെ കേരളത്തിൽ വംശനാശ ഭീഷണി നേരിടുന്നുണ്ട്. അതിന് വിവിധ ക്രൈറ്റീരിയകളിൽ, അതായത് കാറ്റഗറികളിലായിട്ട് അതിനെ തരംതിരിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. ഇതാണ് ഇതിൽ പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ. നിങ്ങൾ ഓർത്ത് നോക്കേണ്ട ഇത്രയേ ഉള്ളൂ, പ്ലാന്റുകൾക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ട് റെഡ് ഡാറ്റ ബുക്ക് തയ്യാറാക്കാൻ പോകുന്നത് കേരളത്തിലാണ്. അപ്പോൾ ആ ഒരു കാര്യം മാത്രം ഒന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് നോക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ലോക ജന്തുജന്യ രോഗ ദിനം എന്നാണ്, വേൾഡ് സൂനോസസ് ഡേ എന്നാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഇപ്പോൾ പ്രസക്തിയുള്ളൊരു ദിനമാണ് ലോക ജന്തുജന്യ രോഗ ദിനം. ഇപ്പോൾ റീസെൻ്റായിട്ട് നിങ്ങൾ ജന്തുജന്യ രോഗമായി ബന്ധപ്പെട്ട വാർത്തകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പേവിഷബാധയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഇനി പറയാൻ പോകുന്ന, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കോവിഡൊക്കെ WHO അതിനെ ജന്തുജന്യ രോഗമായിട്ട് ഒക്കെ കാറ്റഗറൈസ് ചെയ്യണമെന്നൊക്കെ ശാസ്ത്രജ്ഞർക്ക് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം, അത് ശരിക്കും അതിനൊരു എവിഡൻസ് കിട്ടാത്തതുകൊണ്ടാണ്. കാരണം അത് ജന്തുവിൽ നിന്നാണോ പകരുന്നതെന്നുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള എവിഡൻസ് കിട്ടിയില്ല. അപ്പോൾ ഓർത്ത് നോക്കുക, ലോകത്തിലെ ഏകദേശം പകർച്ചവ്യാധികളിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ജന്തുജന്യ രോഗം തന്നെയാണ്. അപ്പോൾ ലോക ജന്തുജന്യ രോഗ ദിനം എന്നാണ്, July 6 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PSC സൂനോസിസുമായിട്ടൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, അതായത് ജന്തുക്കളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗത്തെ എന്ത് പറയും, സൂനോസിസ് എന്ന് പറയും, സൂനോട്ടിക് ഡിസീസ് എന്നൊക്കെ പറയും. അപ്പോൾ സൂനോസസ് ഡേ July 6 നോട്ട് ചെയ്ത് നോക്കാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതൊന്ന് മാർക്ക് ചെയ്ത് നോക്കുകയാണ്. ഇനി ഇതിൻ്റെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ സൂനോസിസ് ഈസ് എൻ ഇൻഫെക്ഷ്യസ് ഡിസീസ് ദാറ്റ് സ്പ്രെഡ് ഫ്രം ആനിമൽസ് ടു ഹ്യൂമൺ. അപ്പോൾ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് വരുന്ന ഇൻഫെക്ഷ്യസ് ഡിസീസിനെയാണ് സൂനോസിസ് എന്ന് പറഞ്ഞത്. ഇനി പകർച്ചവ്യാധികളിൽ 2/3 ജന്തുജന്യ രോഗങ്ങളാണെന്ന് പറഞ്ഞു. ഇനി പ്രധാനപ്പെട്ട കുറച്ച് സൂനോട്ടിക് ഡിസീസ് ആണ്, ഒന്ന് എലിപ്പനി, സ്ക്രബ് ടൈഫസ്, ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മൾ കേൾക്കുന്ന കുരങ്ങ് പനി, വാനരവസൂരി, നിപ്പ, പേവിഷബാധ, ജപ്പാൻ ജ്വരം, വെസ്റ്റ് നൈൽ ഫീവർ, ഇതൊക്കെ എന്താണ് പ്രധാനപ്പെട്ട സൂനോട്ടിക് ഡിസീസ് ആണ്. അതിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു സൂനോട്ടിക് ഡിസീസ് ആണ് പേവിഷബാധ. അപ്പോൾ റീസെൻ്റ് ആയിട്ട് കൂടി നിങ്ങൾ പേവിഷബാധയെക്കുറിച്ചുള്ള കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക, കാരണം ഇതൊക്കെ ബേസ് ചെയ്ത് ചിലപ്പോൾ ചോദ്യങ്ങൾ വരാം. പേവിഷബാധയാണ്. ഇനി ഈ സൂനോസിസ് ഡേയും ആചരിക്കുന്നത് ഈ ഒരു പേവിഷബാധയുമായി ബന്ധപ്പെട്ടൊരു കാര്യത്തിന് തന്നെയാണ്. അത് ലൂയി പാസ്റ്റർ ആണ് ആദ്യമായിട്ട് ഒരു പേവിഷബാധയുമായി ബന്ധപ്പെട്ട വാക്സിനേഷൻ നടത്തിയത്. അപ്പോൾ അത് റാബീസ് ബാധിച്ചൊരു പയ്യനില്ല, ഒരു കുട്ടിയിലാണ്, ജോസഫ് മീസ്റ്റർ എന്ന് പറഞ്ഞ കുട്ടിയിലാണ് അദ്ദേഹം തൻ്റെ ആദ്യത്തെ വാക്സിനേഷൻ നടത്തിയത്. ആ ഒരു ദിനമാണ് July 6, 1885 ആദ്യത്തെ റാബീസ് വാക്സിനേഷൻ നടത്തിയത്, ലൂയിസ് പാസ്റ്റർ. അപ്പോൾ ആ ഒരു ദിനത്തിനെ ഓർമ്മയ്ക്കായിട്ട് വേണ്ടിയിട്ടാണ് ഈ ഒരു സൂനോസസ് ഡേ July 6 ആചരിക്കുന്നത്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ പേവിഷബാധ തന്നെയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് July 6 വേൾഡ് സൂനോസസ് ഡേ ആയിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. ഇതാണ് ഇന്നത്തെ കറണ്ട് അഫെയർസിൽ പറയാനുള്ളത്. ഇനി 5 മോക്ക് ടെസ്റ്റ് ചോദ്യമാണ്. 2022 July 6 ഏത് ബഹിരാഷ്ട്ര കൂട്ടായ്മയാണ് 25th വാർഷികം ആചരിച്ചത്? ഈയടുത്ത് വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയ RMV ഗുരുസായി ദത്ത് ഏത് കായികനുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? RMV ഗുരുസായി ദത്ത് 64 ശേഷം ലോകകപ്പ് യോഗ്യത നേടിയ രാജ്യം താഴെ പറയുന്നതിൽ ഏതാണ്? സംസ്ഥാനത്തെ തീരപ്രദേശങ്ങളും കടലും പ്ലാസ്റ്റിക് മാലിന്യ മുക്തമാക്കാനുള്ള ശുചിത്വ സാഗരം സുന്ദര തീരം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? ലോക സമുദ്ര ദിനം എന്നാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ് ലോക സമുദ്ര ദിനം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് പറയാനുള്ളത്. ആ 5 മോക്ക് ടെസ്റ്റിൻ്റെ ഉത്തരം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു.